Hello, welcome back to our channel. Welcome to our channel. End of Anju. Up in the video, the Parananga Addivolio tip and share Mediponada. That is the hair growth in a vegetable tip. That is the onion juice, number only a needle, number moody valaranaiti, and a correct title ubioicam in the Ladana in the third video. Upon your onion juice in the Nanamobioic, mainly Namobioic and number moody valara made it and upon bad wear and down. Onion juice and Nalana already are Paksha. ഉപയോഗിക്കാൻ ഒരു മടിയായിരിക്കും വേറൊന്നും കൊണ്ടല്ല അതിനെ ഒരു സ്മെല്ല് കൊണ്ടല്ലേ അപ്പോൾ ആ ഒരു സ്മെല്ല് കുറച്ച് ഇതായിട്ടുള്ള ഒരു സ്മെല്ല് തന്നെയാണ് പക്ഷേ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അടിപൊളിയാണ് ട്ടോ അപ്പോൾ നിങ്ങൾ സ്മെല്ല് വിചാരിച്ചിട്ട് ഈ ഒരു ഓണിയൻ ജ്യൂസ് യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്ടോ ഇതിന്റെ ഈ ഒരു സ്മെല്ല് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മൈൽഡ് ആയിട്ടുള്ള ഷാംപൂവും കണ്ടീഷണറും ഒക്കെ വെച്ച് നമ്മൾ വാഷ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്മെല്ല് മുടിയിൽ നിൽക്കുന്നുണ്ടാവില്ല അതായത് ആ ഒരു സ്മെല്ല് അപ്പോൾ തന്നെ പോകും അപ്പോൾ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു സ്മെല്ല് നമ്മുടെ മുടിയിൽ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഓണിയൻ ജ്യൂസ് കറക്റ്റ് ആയിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത് എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മുടെ ഈ ഒരു ഓണിയൻ ജ്യൂസിൽ ഒരുപാട് സൾഫർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഈ ഒരു സൾഫർ കണ്ടന്റ് കൊളാജിന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കൊളാജിന്റെ പ്രൊഡക്ഷൻ കൂടുന്നതിലൂടെ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടും തിക്ക് ആയിട്ടുള്ള ഒരു ഹെയർ കിട്ടും ഇപ്പോൾ നിങ്ങൾ എന്നെ പോലെ മുടിയുടെ ഉള്ളിൽ കുറഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം അതായത് ഈ ഒരു ഉള്ളിയുടെ അലർജി ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം കാരണം നമ്മൾ ഈ ഒരു ഓണിയൻ ജ്യൂസ് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നതിലൂടെ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടല്ല കേട്ടോ നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് പുതിയ മുടിയൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മുടെ മുടിക്ക് ഒരു തിക്നെസ് വരാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ഓണിയൻ ജ്യൂസ് നമ്മൾ യൂസ് ചെയ്യണത് നല്ലതാണ് അത് മാത്രമല്ല നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ഇനി സ്കാൽപ്പൊക്കെ ചൊറിച്ചിലൊക്കെ ഉള്ളവരുണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ചൊറിച്ചിലൊക്കെ മാറ്റാനും നമ്മുടെ തലയിലെ താരൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും കാരണം ഇതിൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് കേട്ടോ അത് നമ്മുടെ തലയിലെ താരനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഫസ്റ്റ് യൂസിൽ തന്നെ നിർത്തിക്കളയരുത് നമ്മളിതൊരു ആഴ്ചയിൽ 3 തവണയെങ്കിലും ഈ ഒരു രീതിയിൽ യൂസ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല അടിപൊളി റിസൾട്ട് കിട്ടുള്ളൂ പ്രത്യേകിച്ച് ഈ ഒരു താരനും ചൊറിച്ചിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് അറിയാൻ പറ്റും കാരണം ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് അറിയാൻ പറ്റും മുടി വളരുന്നതാണെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴേ നമുക്ക് മുടി വളരുന്ന ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിന് യൂസ് ചെയ്യണേന്ന് നോക്കാം വീഡിയോയിലോട്ട് പോണേന് മുന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ഉള്ളിയുടെ നീരെടുക്കാനായിട്ട് ഞാൻ 2 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് അത്യാവശ്യം കുറച്ച് ചെറിയ ഒരു സവാളയാണ് അതുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ സവാളയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരെണ്ണം തന്നെ മതിയാവും അപ്പോൾ ഈ ഒരു 2 സവാളയും ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ടെടുക്കുക അതിനുശേഷം ഇതിനെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്യുക ഇത് നമ്മൾ എന്തിനാണ് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ ആ ഒരു സമയം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യണത് അതിനുശേഷം ഇത് നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ട് ഒന്ന് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കുക അപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് അരഞ്ഞു പോവാതെ അതിന് മുന്നേ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ കാരണം ഇതിൽ നിന്നാണ് നമുക്ക് ആ ഒരു ജ്യൂസ് ഇതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കാനുള്ളത് അപ്പോൾ ഞാൻ ബ്ലെൻഡ് ചെയ്ത സമയത്ത് കുറച്ച് കൂടുതൽ അരഞ്ഞു പോകും അപ്പോൾ ഒരുപാട് അരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ആ ജ്യൂസ് അരിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നല്ലപോലെ അരയാതെ അതിന് മുന്നേ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അരിപ്പിൽ അരിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തുണിയുണ്ടെങ്കിൽ തുണിയിൽ ഇത് വെച്ചിങ്ങനെ നമ്മൾ കൈകൊണ്ടിങ്ങനെ പിഴിഞ്ഞെടുത്താലും മതി അപ്പോൾ നമുക്ക് ഈ ഒരു ഉള്ളിയുടെ നീര് കിട്ടും അപ്പോൾ ഇത്രയും ഉള്ളിയുടെ നീരാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുത്തല്ലേ അപ്പോൾ ഇത്രയും നീര് കിട്ടിയിട്ടുണ്ട് ഇനി ഇതാണ് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോണത് ഇതിലിനി പ്രത്യേകിച്ച് ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ഇത് ഡയറക്റ്റ് നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഏത് ഹെയർ ഓയിലാണോ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത് ആ ഒരു ഹെയർ ഓയിൽ വെച്ച് നമ്മൾ സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അതിപ്പോൾ നമ്മൾ ഏത് ഹെയർ പാക്ക് ഇടുന്നതിന് മുന്നേ ആയിട്ടും നമ്മുടെ ഹെയർ ഓയിൽ വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ പാക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഹെയർ കുറച്ചുകൂടി ഡ്രൈ ആവും ഇത് നമ്മൾ ഇങ്ങനെ ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ടാണ് പാക്ക് ഇടുന്നത് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ മുടിയുടെ കെട്ടൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ നല്ലപോലെ ഹെയർ ഓയിലൊക്കെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഉള്ളിയുടെ ജ്യൂസ് അപ്ലൈ ചെയ്യാം പിന്നെ ഉള്ളിയുടെ ജ്യൂസ് അപ്ലൈ ചെയ്യുന്ന എളുപ്പത്തിനായിട്ട് നമുക്കൊരു ബോട്ടിലാക്കിയിട്ട് അപ്ലൈ ചെയ്യാം ഇപ്പോൾ എൻ്റെ അടുത്ത് ബോട്ടിലില്ലാത്തത് കൊണ്ട് ഞാനിതുപോലൊരു പഞ്ഞി എടുത്തിട്ട് അത് നമ്മുടെ ഈ ഒരു ഉള്ളിയുടെ നീരിൽ മുക്കിയിട്ട് അതാണ് സ്കാൽപ്പിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ സ്കാൽപ്പ് മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക അതായത് സ്കാൽപ്പ് ഫുള്ളും ഫോക്കസ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്യുക പിന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ മുഖത്തോടെ ഒന്നും ഒലിച്ചിറങ്ങാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നമുക്ക് കണ്ണ് നല്ലപോലെ നീറും. അതുകൊണ്ട് മുഖത്തൊന്നും ആവാതെ നമ്മുടെ സ്കാൽപ്പിൽ മാത്രം ഇങ്ങനെ മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് നമ്മളൊരു 30 മിനിറ്റെങ്കിലും വെച്ചേക്കാം. അതിനുശേഷം നമ്മളത് വാഷ് ചെയ്ത് കളയാം. പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഈ ഒരു ഉള്ളിയുടെ സ്മെല്ല് ഭയങ്കരമായിട്ട് തോന്നും. നമ്മൾ വാഷ് ചെയ്ത് കളയുമ്പോൾ പിന്നെ ആ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്തായാലും വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു മൈൽഡായിട്ടുള്ള ഷാമ്പൂ ഉപയോഗിക്കണം, കണ്ടീഷണർ ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഈ ഒരു സ്മെല്ല് ഉണ്ടാവും. അപ്പോൾ ഷാമ്പൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നമില്ല, നമ്മുടെ ആ ഒരു ഉള്ളിയുടെ സ്മെല്ലൊക്കെ പൊക്കോളും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഒരാഴ്ചയിൽ 3 or 4 തവണയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ മുടി വളരാനും അതുപോലെ മുടിയിലെ തലയിലെ താരൻ പോകാനും പിന്നെ സ്കാൽപ്പിൽ ഇച്ചിനെസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും നമ്മൾ ഈ ഒരു ഉള്ളിയുടെ നീര് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഞാൻ കാണിക്കുന്ന പോലെ നമ്മുടെ സ്കാൽപ്പിൽ മുഴുവനായിട്ടും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ നമ്മൾ മുടി ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇതുപോലെ നിന്ന് എല്ലായിടത്തും ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ അപ്ലൈ ചെയ്ത് സ്കാൽപ്പ് മുഴുവനും നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതുണ്ടെങ്കിൽ മുടിയിലും കൂടി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിപ്പോൾ മുഴുവൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളിത് സാധാരണ വെള്ളം വെച്ച് നമുക്കിത് കഴുകിക്കളയാം. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് ഉള്ളിയുടെ ജ്യൂസ് മുടിയിൽ അപ്ലൈ ചെയ്യാനുള്ളത്. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കേട്ടോ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ഈ ഒരു രീതിയിൽ ഒണിയൻ ജ്യൂസ് യൂസ് ചെയ്യാനുണ്ടെങ്കിൽ ആഴ്ചയിൽ, ഞാൻ വീണ്ടും പറയുകയാണ്, ആഴ്ചയിൽ 3 തവണയെങ്കിലും നമ്മളിത് യൂസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ താരൻ അതുപോലെ തന്നെ നമ്മുടെ തലയോട്ടി, അതായത് നമ്മുടെ സ്കാൽപ്പിലുള്ള ചൊറിച്ചിൽ അതൊക്കെ മാറ്റാനായിട്ട് നമ്മൾ ഒരാഴ്ചയെങ്കിലും യൂസ് ചെയ്താലേ ഒരു റിസൾട്ട് വരുള്ളൂ. പിന്നെ നമ്മുടെ മുടി വളരാനൊക്കെ ആയിട്ടാണെങ്കിൽ നമ്മൾ 1 മാസമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ മുടി വളരും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട കേട്ടോ. ഒണിയൻ ജ്യൂസ്, അതായത് ഒണിയൻ അലർജി ഇല്ല ത്തവർ മസ്റ്റായിട്ട് ഈ ഒരു റെമഡി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. പിന്നെ അതിൻ്റെ സ്മെല്ല് ഞാൻ പറയില്ലേ, സ്മെല്ല് നിങ്ങൾ വിചാരിച്ച് യൂസ് ചെയ്യാതിരിക്കേണ്ട. കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു സമയത്ത് മാത്രം അതിൻ്റെ ആ ഒരു സ്മെല്ല് കുറച്ച് സഹിച്ചാൽ മതി. അതിനുശേഷം നമ്മളിത് വാഷ് ചെയ്ത് കളയുമല്ലോ. മുടി വാഷ് ചെയ്യുന്ന സമയത്ത് ഷാമ്പൂ ഒക്കെ ഇടുമ്പോഴത്തേക്കും ആ ഒരു സ്മെല്ലങ്ങ് പൊക്കോളും. അത് ആ ഒരു പ്രശ്നം ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലല്ലേ നമുക്ക് ഇഷ്ടപ്പെടുന്നത് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം, അത്രയേ ഉള്ളൂ. പക്ഷേ റിസൾട്ട് ഞാൻ പറഞ്ഞില്ലേ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുള്ളായി ഞാൻ വിചാരിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക.